ഏലൂരിൽ ആഫ്രിക്കൻ ഒച്ചുകൾ പെരുകുന്നു. ഒച്ചു നശീകരണത്തിന് കർമ്മ പദ്ധതി ഒരുക്കി ഏലൂർ നഗരസഭ. കളമശ്ശേരി ഏലൂർ നഗരസഭാ പ്രദേശത്ത് വ്യാപകമായ ആഫ്രിക്കൻ ഒച്ചു നശീകരണത്തിന് കർമ്മ പരിപാടി ഒരുക്കുന്നു. ഒച്ചുകളെ ആകർഷിച്ച് നശിപ്പിക്കുന്ന പദ്ധതിക്ക് വ്യാഴാഴ്ച ചേർന്ന അടിയന്തര ഓൺലൈൻ കൗൺസിൽ യോഗം രൂപരേഖയുണ്ടാക്കി. എല്ലാ വാർഡുകളിലെയും വീടുകളും സ്ഥാപനങ്ങളും ചേർന്ന് 19-20 തീയതികളിൽ പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യം. 2015 16 വാർഡിലാണ് ആദ്യമായി ആഫ്രിക്കൻ ഒച്ചിനെ കാണുന്നത്. എന്നാൽ വ്യാപകമായി പച്ചക്കറി ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിക്കുകയും അതിവേഗം പെരുകുകയും ചെയ്യുന്ന ഒച്ചുകൾ പകുതിയിലേറെ വാർഡുകളിലും വ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഉപ്പും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിച്ചാണ് നശിപ്പിക്കുന്നത്. ഇങ്ങനെ ഒച്ചിനെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിയാത്തതും ഉപ്പും മറ്റും മണ്ണിന്റെ ഫലഭൂഷ്ഠിത നശിപ്പിക്കുന്നതിനാലുമാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തത്. മുരിങ്ങയില, കപ്പയില, ക്യാബേജ് എന്നിവ ചേർത്ത് 2 ദിവസം ചണച്ചാക്കിൽ പൊതിഞ്ഞുവെച്ചാലുണ്ടാകുന്ന മണം ഒച്ചിനെ ആകർഷിക്കും. ഇവ കൂട്ടമായി ചാക്കിലേക്ക് എത്തുകയും ഉപ്പ്, തുരിശ്, പുകയില കഷായം എന്നിവയിൽ ഏതെങ്കിലും തളിച്ച് ഉന്മൂലനം ചെയ്യും. നഗരസഭയിൽ വിജയകരമായി മഴക്കാലപൂർവ്വ ശുചീകരണം പൂർത്തിയാക്കിയ വാർഡുതല ശുചിത്വ സമിതി മുഖേന ഒച്ചു നശീകരണം നടത്തുകയാണ് ലക്ഷ്യം. ഇതിനായി CDS അംഗങ്ങൾ, ആശാപ്രവർത്തകർ, RRT അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ ഓൺലൈൻ യോഗം നടത്തും. 11 സാമൂഹ്യ മാധ്യമങ്ങൾ വഴി നോട്ടീസ് വിതരണവും 18 മൈക്ക് അനൗൺസ്മെന്റും നടത്താനുമാണ് തീരുമാനം. ചെയർമാൻ AD സുജലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീല ബാബു, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PA ഷെരീഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ PR പ്രേംചന്ദ്, JHI CR രശ്മി തുടങ്ങിയവർ പദ്ധതി വിശദീകരിച്ചു. മെട്രോ 7 ന്യൂസ്, ഏലൂർ. ഐറൻ, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, എടവനക്കാട്, വൈപ്പിൻ, എൻജിഒ ക്വാർട്ടേഴ്സ്, കാക്കനാട്.